അങ്ങനെ ആവാം വിനു കാരണം ഈ വക ഉണ്ടാകുന്ന സമയത്ത് ശക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക അടിത്തറയില്ലാത്ത ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു പ്രതിസന്ധിയെ കണ്ടെയ്ൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇന്ത്യയിൽ നമുക്ക് തൊണ്ണൂറ്റി ഒന്നിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ക്രൈസിസ് ഉണ്ടായി അതൊരു ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കമ്മി കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഒരു ക്രൈസിസ് ആണ് ഒരു ബില്ല്യൺ ഡോളറായിട്ട് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസേർവ്സ് കുറഞ്ഞു അതാണ് ഐ എം എഫിലേക്ക് പോകേണ്ടി വന്നതുമൊക്കെ തന്നെ പക്ഷേ ഇന്ത്യക്ക് ഒരു ശക്തമായിട്ടുള്ളൊരു സാമ്പത്തിക അടിത്തറ ഉള്ളതുകൊണ്ടും നല്ല രീതിയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങള് നടപ്പിലാക്കാൻ നരസിംഹറാവുവിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും നേതൃത്വത്തിൽ നമുക്ക് സാധിച്ചത് കാരണം വളരെ ശക്തമായി തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിച്ചു ആ ഒരു അവസ്ഥയിലല്ല ശ്രീലങ്കയുള്ളത് കാരണം ശ്രീലങ്കയ്ക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു സാമ്പത്തിക അടിത്തറയില്ല ശക്തമായിട്ടുള്ള സാമ്പത്തിക അടിത്തറ ഇല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ട്രിഗേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ വിലക്കയറ്റത്തിനെ പോലെയുള്ള ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഉണ്ടായിട്ടുള്ള ഒരു വർധനവൊക്കെ ഉണ്ടല്ലോ അത് ദൂരവ്യാപകമായിട്ടുള്ള സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ടാകും ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് ഈ തൊണ്ണൂറ്റൊന്നിലത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽക്ക് എഴുപത്തിനാല് വരെയുള്ള പന്ത്രണ്ട് കൊല്ല കാലയളവിൽ ഇന്ത്യയിൽ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടായി കാരണം ആ ഒരു പന്ത്രണ്ട് കാലയളവിൽ നമുക്ക് പന്ത്രണ്ട് വർഷ കാലയളവിൽ മൂന്ന് യുദ്ധങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു രണ്ടെണ്ണം പാകിസ്ഥാനായിട്ടും ഒരെണ്ണം ചൈനയായിട്ടും ചൈനയായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു വലിയ സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് അറുപത്തിയാറിൽ ഇന്ത്യൻ രൂപ മുപ്പത്തി ശതമാനം രൂപയുടെ കറൻസീൻ്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു ഡീവാല്യൂ വാല്യൂ ചെയ്യേണ്ടതായിട്ട് വന്നു രണ്ട് വർഷം തുടർച്ചയായിട്ട് വലിയ വരൾച്ചയുണ്ടായി അവസാനം കുരു എന്ന് പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നാം ഓയിൽ ഷോക്ക് ഫസ്റ്റ് ഓയിൽ ഷോക്ക് ഉണ്ടായി മൂന്ന് ഡോളർ ആയിരുന്ന ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില മാസങ്ങൾക്കുള്ളിൽ പന്ത്രണ്ട് ഡോളർ അതായത് നാനൂറ് ശതമാനം വരുന്ന അതാണ് എൻ്റെ ഫസ്റ്റ് ഓയിൽ ഷോക്ക് എന്ന് പറയുന്നത് അതെല്ലാം പണ്ട് വായ സമയത്ത് വിലക്കയറ്റം രൂക്ഷമായി മുപ്പത് ശതമാനത്തോളമായി ഇന്ത്യയിലെ വിലക്കയറ്റം എഴുപത്തി മൂന്ന് അതാണ് പിന്നെ രാഷ്ട്രീയ മാനങ്ങളായിട്ട് ജെ പി ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ മുന്നേറ്റമായി അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചു ചരിത്രം നമുക്കറിയാം അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങൾ ഉണ്ടായിട്ട് വലിയൊരു പ്രതിസന്ധിയായി മാറാൻ സാ സാധ്യതയുണ്ട് പക്ഷേ ഇന്ത്യക്കൊന്ന് സാമ്പത്തിക ശക്തി നമുക്ക് എപ്പോഴും ഒരു അടിത്തറ ഉണ്ടായിരുന്നു മാത്രമല്ല എഴുപത്തി മൂന്നിലെ ഈ ഫസ്റ്റ് ഓയിൽ ഷോക്ക് ഉണ്ടായ സമയത്തും നമ്മൾ ഗ്രീൻ റെവല്യൂഷനിലൂടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട സംഗതി ഒന്നും ഉണ്ടായില്ല കുറേശ്ശേ കയറ്റുമതി ചെയ്യേണ്ട സാഹചര്യം കൂടെ ഉണ്ടായി അതല്ല ശ്രീലങ്കേൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി ശ്രീലങ്കേൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ശ്രീലങ്ക നമ്മുടെ അയൽ രാജ്യമാണ് മാത്രമല്ല അവിടുന്ന് ആളുകൾ പലായനം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യയെയും ബാധിക്കും അതുകൊണ്ട് നമ്മളതിൽ കൂടുതൽ ആശങ്കയുള്ളവരാണ് പക്ഷേ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലഘട്ടത്തിൽ വെനീസുലയിൽ ഉണ്ടായത് ഇത് വളരെ നിസ്സാരം പറയാവുന്ന തരത്തിലുള്ള പ്രതിസന്ധിയാണ് വെനീസുലയിൽ ഉണ്ടായത് വെനീസുലയിലും ഇതേമാതിരി ശക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക അടിത്തറ ഇല്ലാത്ത രാജ്യമായിരുന്നു പരിപൂർണമായിട്ടും ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട്സ് എന്ന വരുമാനം ആ വരുമാനം മാത്രം വെറൊന്നുമില്ല സോപ്പും പേസ്റ്റും ബിസ്ക്കറ്റും എല്ലാം തന്നെ ഇറക്കുമതി ചെയ്യുക ഇതൊന്നും തന്നെ റോക്കറ്റ് സയൻസൊന്നും വേണ്ട ടെക്നോളജി രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സോപ്പും ടേസ്റ്റ് ടൂത്ത് പേസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഡയപ്പർ കിട്ടണമെങ്കിൽ സ്വന്തം കുട്ടിയാണെന്ന് ഡോക്ടർ സർട്ടിഫിക്കായി ഫെറ്റഫായ്തിട്ട് കടയിൽ പോയി രണ്ട് മണിക്കൂർ ക്യൂ നിന്നപ്പോഴാണ് വെനീസുലയിലൊക്കെ തന്നെ അത് കിട്ടിയത് അത് കാരണം വിലക്കയറ്റത്തിന് ഉണ്ടായത് അറിയുമോ നൂറ് ശതമാനം അഞ്ഞൂറ് ശതമാനം ആയിരം പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നും രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം ശതമാനം വിലക്കയറ്റം ഉണ്ടായി ശ്രീലങ്ക അതിൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ശക്തമായിട്ടുള്ളൊരു സാമ്പത്തിക അടിത്തറ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയ ഒരു ദുരന്തമായിട്ട് മാറും ആ ഒരു ദുരന്തത്തിലേക്ക് പോകും എന്നല്ല ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീലങ്കയ്ക്ക് ഇപ്പോഴുള്ള പ്രതിസന്ധി ഈ ഷോർട്ട് ടേം ഡെറ്റിൻ്റെ റീപേമെൻ്റ് ആണ് അവരുടെ മൊത്തം കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അമ്പത് ബില്യൺ ഡോളർ വരും എൺപത്തൊന്ന് ബില്യൺ ഡോളർ ഇക്കോണമിയാണ് ശ്രീലങ്കൻ ഇക്കോണമി അതിലവരുടെ കടത്തിൻ്റെ അമ്പത്തേഴ് ശതമാനവും ഇതുമായി മാർക്കറ്റ് ബോറോയിങ്സ് ആണ് അവിടെയാണ് ഇന്ത്യയായിട്ടുള്ള കോൺട്രാസ്റ്റൊക്കെ വരുന്നത് നമ്മുടെ വിദേശ കടം നിസ്സാരമാണ് മാത്രമല്ല മിക്കതും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയലാട്രൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോൺസൊക്കെയാണ് നിസ്സാര പലിശ ഉള്ളത് അല്ലാതെ മാർക്കറ്റ് ബോറോയിങ്സ് നിസ്സാരം എന്ന് പറയാം ശ്രീലങ്കയ്ക്ക് എങ്ങനെയല്ല അവരുടെ മൊത്തം ഡെറ്റിൻ്റെ അമ്പത്തേഴ് ശതമാനവും മാർക്കറ്റ് ബോറോയിങ്സാണ് ഇൻട്രസ്റ്റും കൂടുതലുള്ളതാണ് അപ്പോൾ രണ്ട് ബില്യൺ ഡോളറിൻ്റെ മാത്രം ഫോറിൻ എക്സ്ചേഞ്ച് റിസേർവ്സ് ഉള്ളൂ ഇപ്പോൾ അതേ സമയത്ത് ഏഴ് ബില്യൺ ഡോളർ ഈ വർഷം മാത്രം തിരിച്ചടവിന് വേണം അതുകൊണ്ട് ഒരു 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 ദർ ഈസ് ഓൺലി എ ടണൽ ലൈറ്റ് നാവ് ദെർ ഇസ് നോ ലൈറ്റ് അ എൻ്റെ അ ടണെന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു 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 ദേശീയ ഗവൺമെൻറ്റിനുള്ള ഒരു ശ്രമം ഗോട്ടബായ രാജപക്ഷ നടത്തിയ സമയത്ത് പ്രതിപക്ഷം അതിൽ ചേരാതിരിക്കാവുന്നതിന് കാരണം ഇപ്പോൾ അത് ചേർന്ന് കഴിഞ്ഞാലും പ്രശ്നം വളർച്ച ആവുകയുള്ളൂ പെട്ടെന്നൊന്നും തന്നെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാജപക്ഷ കുടുംബം അവരുടെ പാർട്ടിയും ഇലക്ഷൻ്റെ കൊണ്ടാണ് പ്രതിപക്ഷവും അതുവരെ സഹകരിക്കാത്തുള്ളത് ഇതിനും വലിയ ചില പിന്നെ ചരിത്രപരമായിട്ടുള്ള സാദൃശ്യങ്ങൾ വേറെയുണ്ട് ഇൻഡോനേഷ്യയിൽ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കറൻസി ക്രൈസിൻ്റെ ഫലമായിട്ട് ഇൻഡോനേഷ്യയിലും വലിയ കറൻസി ക്ര ക്രാഷ് ഉണ്ടായി ഒരു രണ്ടായിരം റുപയ റുപയാണ് ഇൻഡോനേഷ്യൻ കറൻസി രണ്ടായിരം റുപയ ഒരു ഡോളർ എന്നുള്ള സ്ഥാനത്ത് പതിനാറായിരം റുപ്പയ കൊടുത്താലേ ഒരു ഡോളർ കിട്ടുള്ളൂ നമ്മൾ കറൻസി ക്രൈസിസൊക്കെ തന്നെ ഇന്ത്യയിലൊന്നും ഇതുമാതിരി ഒന്നും ഇല്ലാത്തത് കാരണം ഇതിൻ്റെ ഒരു ആഘാതം അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ രണ്ടായിരം രൂപയെന്നുള്ളത് പതിനാറായിരം രൂപയാകുമ്പോൾ എന്തുമാത്രം വിലക്കയറ്റം ഉണ്ടാവും എന്നറിയാലോ അതുകൊണ്ട് മുപ്പത്തിരണ്ട് കൊല്ലം അവിടെ ഏകാധിപതി ആയിരുന്ന സുഹാർത്തോ വേലക്കയറ്റത്തിൽ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായി പ്രതിഷേധങ്ങളുണ്ടായി ഇപ്പോൾ രാജ്യം വിട്ട് പോകേണ്ടതായിട്ട് വന്നു അതാണ് ഈ ഈ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെ അപ്പോൾ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എത്രമാത്രം രൂക്ഷമാവും പ്രതിസന്ധി എന്നുള്ളത് ഇപ്പോൾ പറയാറായിട്ടില്ല ഇന്ത്യ സഹായിക്കുന്നുണ്ട് ചൈന സഹായിക്കുന്നുണ്ട് ഐ എം എഫിലേക്ക് പോകുന്നുണ്ട് ഐ എം എഫിന് ഒരുപാട് കണ്ടീഷനാലിറ്റീസൊക്കെ ഉണ്ടാവും അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള പെട്ടെന്ന് ഒരു പ്രശ്നപരിഹാരം കാണുന്നില്ല ദീർഘകാലയളവിൽ എല്ലാവരും സഹായിക്കുകയാണെങ്കിൽ പതുക്കെ രക്ഷ നേടി വരാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് നൗ വി ക്യാൻ സീ ഓൺലി എ ടണൽ ദർ ഈസ് നോ ലൈറ്റ് അറ്റ് ദ എൻഡ് ദ ടണൽ